ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നിക്കേഴ്സിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കറിയാം സ്നിക്കേഴ്സ് ചോക്ലേറ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വലിയ പൈസയ്ക്ക് മേടിച്ച് കുടിക്കുന്ന സാധനം നമ്മുടെ വീട്ടിൽ നിസാര ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് രണ്ട് സ്നിക്കർ മുട്ടായി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുക്കാം. അതിനകത്തോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈകൊണ്ട് ഒന്ന് മുറിച്ചതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് സ്നിക്കർ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ ഇടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സ്നിക്കർ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഏതൊരു ചോക്ലേറ്റ് വെച്ചിട്ടും, അതായത് കിറ്റ്കാറ്റ് വെച്ചിട്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ മുട്ടായി ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്കൂപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. വാനില ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിന് പകരം രണ്ട് സ്കൂപ്പ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക്, ഞാൻ ഇപ്പോഴാണ് ഓർത്ത്, ഒരു ചെറിയ കഷ്ണം ആ ഒരു മുട്ടായി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മിക്സിയിൽ ആദ്യം ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് പാലൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 6 സെക്കൻഡോ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് അത് ഇരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിന്നിവിടെ 1.5 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല്, ഫ്രിഡ്ജിനകത്ത് തണുപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ഇപ്പം ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടുള്ളത് രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിന് അകത്ത് വെച്ചൊന്ന് കട്ടിയൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് മാറ്റാം. ഇപ്പം തന്നെ എന്തൊരു സ്മെല്ലാന്ന് അറിയാവോ, ആ ഡ്രിങ്ക്, ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി അതല്ല, പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം, ഒത്തിരി ആവരുത്, ഒരു 1-2 സ്ലൈസ് ആയിട്ട് നമ്മളിങ്ങനെ മുറിച്ചിട്ടുള്ള 2-3 സ്ലൈസ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെന്നാൽ അതൊരു എന്താ പറയുക, ഒരു ബനാന സ്നിക്കർ മിൽക്ക് ഷേക്ക് ആയിട്ട് കിട്ടും. അപ്പം ഞാനത് ആ ഒരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് തേച്ച് കൊടുത്തത് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്നിക്കറിൻ്റെ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ മുറിച്ചിട്ടുള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിപ്പം ഈ കടകളിൽ നിന്നൊക്കെ നമ്മൾ വലിയ പൈസ കൊടുത്തത് ഒരു സ്നിക്കർ മിൽക്ക് ഷേക്കൊക്കെ കുടിക്കുന്നതിനേക്കാളും ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.